ഇന്നൊരു പച്ചക്കറി പരീക്ഷണത്തിലാണ്. ഒരു യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒന്ന് പച്ചക്കറി കൃഷി ചെയ്താലോ എന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ 5 സാധനങ്ങൾ എടുത്തിരിക്കുകയാണ്: ഉള്ളി, വെളുത്തുള്ളി, മുളക്, മല്ലിയില, പിന്നെ തക്കാളി. ഇത്രയും സാധനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഒന്നും വിത്തുകളൊന്നും വരുത്തിയതൊന്നുമല്ല. നമ്മൾ സാധാരണ വാങ്ങിയ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉണങ്ങിയ മുളക്, പിന്നെ ഉള്ളി, എല്ലാ സാധനങ്ങളും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങി നേരിട്ട് ഉപയോഗിക്കുകയാണ്. മണ്ണ് കുറച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അത്ര നല്ല ക്വാളിറ്റിയുള്ള മണ്ണൊന്നുമല്ല, കിട്ടിയ മണ്ണെടുത്ത് ചെയ്യാണ്. അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ സാധാരണ എല്ലാവർക്കും, ബാച്ചിലേഴ്സ് ആയിട്ട് എവിടെയെങ്കിലും സിറ്റിയിൽ താമസിക്കുന്നവർക്കോ അതുപോലുള്ള ആളുകൾക്കോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ. വെറുതെ ഒരു കെയറും ഇല്ലാതെ ഒരു പച്ചക്കറി കൃഷി, ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ ചെയ്യാണ്. നോക്കാം. കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ, 2 ചാക്ക് മണ്ണൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ്. ഇവിടെ ഒരു സ്ഥലത്ത് മണ്ണൊക്കെ ഇങ്ങനെ കുഴിച്ചെടുക്ക എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പണിയൊക്കെ കഴിഞ്ഞ് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണ് കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഗ്രോ ബാഗ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ഗ്രോ ബാഗ്സും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ടെറസിൻ്റെ മുകളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടാം എന്ന് വിചാരിക്കുകയാണ്. ആദ്യമുള്ളത് ഉള്ളി, പിന്നെ കുറച്ച് മുളക്. പച്ചമുളക് വിത്തൊന്നും ഞങ്ങൾ മേടിച്ചില്ല. ഉള്ളി സാധാരണ കറക്കി വാങ്ങിയ ചെറിയ ഉള്ളിയാണിത്. മുളകിന് വേണ്ടിയിട്ട്, മുളകിൻ്റെ തൈ ഇടാൻ വേണ്ടിയിട്ട് കറക്കി വാങ്ങിയ, കടയിൽ നിന്ന് വാങ്ങിയ മുളകിൻ്റെ ഇതാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അത് നല്ലൊരു 5, 2, 4 അല്ലെങ്കിൽ എത്ര തൈകൾ വേണ്ടത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. കുറച്ച് കരിയില ഉണ്ട് ടെറസിൻ്റെ മേലെ. ഇതാണ്, ഇത് ഒരു മരത്തിൽ നിന്നിട്ട് കുറച്ച് കരിയില ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാമെന്നുള്ള കരിയിലാണ്. ഇനി കരിയിലയാണ് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം മണ്ണ് ഞങ്ങളുടെ വളരെ കുറവാണ്. അപ്പോൾ ഇതിട്ട് അടിയിൽ ഒന്ന് ഫില്ല് ചെയ്ത ശേഷം അപ്പോൾ കുറച്ച് മണ്ണ് മതിയല്ലോ എന്നുള്ള ഐഡിയയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കരിയില, കരിയില കുറച്ച് ആയതാണ്, ഗ്രോ ബാഗ്സിലേക്ക് എടുക്കാം. ഗ്രോ ബാഗ്സ് ഒന്നും ഇവിടെ ചെറുതായിട്ട് മറക്കുന്നുണ്ട്, അതൊരു വലിപ്പം കൂടുതലുള്ളതുകൊണ്ട്. കുറച്ചും കൂടെ ഇടാം. ഈ കരിയിൽ എത്ര ഇട്ടു, നല്ല കമ്പൊക്കെ എടുത്ത് കളയാം. അടിച്ചുവാരി കൂട്ടി വെച്ച കരിയിലായിരുന്നു. അങ്ങനെയാണ് കരിയില റെഡി ആയിട്ടുണ്ട്. 2 ഗ്രോ ബാഗ്സ് ആണ് നിറയ്ക്കുന്നത്. അതിന് കൂടെ കുറച്ചും കൂടെ മുകളിലുള്ള കരിയില ഇടാം. ഇതിങ്ങനെ പൊന്തിയാ നിൽക്കുന്നേ. നമുക്ക് മണ്ണ് കുറച്ചിടാം, ഇതിന്റെ മുകളിൽ മണ്ണിടാം. ഇപ്പൊ ഇത്ര മതി മണ്ണ്. ഏകദേശം ഒരു 1/2 ബാഗിന്റെ അത്രയായി. കരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ മണ്ണ് കുറച്ച് ഉപയോഗിച്ചാ മതി. ഇപ്പൊ ഏകദേശം 5 ബാഗ്സിൽ ഞങ്ങൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓരോന്നിലും ഓരോ സംഭവങ്ങൾ ഇടാൻ പോവുകയാണ്.
വേണ്ട, അഞ്ച് കുറച്ച് കുറച്ച് മണ്ണും കൂടെ ഉള്ളൂ ബാക്കി. ബാക്കിയെല്ലാം ഒരു ചാക്ക് കൊണ്ടുവന്നായിരുന്നു. അത് അഞ്ചെണ്ണത്തിന് കരിയിലായിട്ട് ഫില്ല് ചെയ്തപ്പോ ഏകദേശം ഇത് ശരിക്ക് ആദ്യമായിട്ട് ചെയ്യാണ് ഇങ്ങനെ ഗ്രോ ബാഗ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ മല്ലിയില ഒരു കൊക്കക്കോളയുടെ കുപ്പിയിലിട്ടിട്ട് നോക്കിയിരുന്നു. ഇപ്പൊ 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നന്നായിട്ട് മുളച്ചു വന്നു, നന്നായിട്ട് മുളച്ചു വന്നു. ഞങ്ങൾ അതിന്ന് ഉപയോഗിച്ച് അത് ഉപയോഗിച്ചതിന് ശേഷമാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ മല്ലിയാണെങ്കിലും അത് മുളയ്ക്കും, അതുപോലെ മുളക് എല്ലാം മുളയ്ക്കുന്ന മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നല്ല വിത്തുകൾ കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഞാനിങ്ങനെ കുറച്ച് ഇതാണ്, ഇത് കുറച്ച് കൂടുതലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി നല്ല തിക്കായിട്ട് മുളച്ചുകൊണ്ടുപോകും. അപ്പൊ ഇതിനെങ്ങനെ കൂടുതൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം മുളയ്ക്കുന്ന ഒരു ഉറപ്പില്ല. അപ്പൊ ഇതിനകത്ത് 10 എണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം മുളയ്ക്കും, ഉറപ്പായിട്ട് മുളയ്ക്കും. അപ്പൊ അത് കാരണം ഇത് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നല്ല മല്ലിയൊക്കെയാണ് നമുക്ക് ഷുവർ ആയിട്ടുള്ള വിത്താണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം. ഇതൊരു മണ്ണിട്ട് കുറച്ച് മൂടുന്നുണ്ട്. ഞാൻ ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതില് അവര് വളരെ അങ്ങനെ കുറച്ച് മണ്ണാണ് ഇടുന്നത്. അപ്പൊ അങ്ങനെ മണ്ണിട്ടപ്പോ അത് പ്രോപ്പറായിട്ട് എല്ലാം ഒന്നും മുളയ്ക്കുന്നില്ല. കുറച്ച് മുളച്ചു, കുറച്ച് മുളച്ചില്ല. അതേസമയം കുറച്ച് കൂടുതൽ മണ്ണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും മുളയ്ക്കാൻ. എന്നാലും ഇത് എല്ലാം തന്നെ ഒരുവിധപ്പെട്ട ഒരു 80% മുളയ്ക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മല്ലി അങ്ങനെ ചെയ്തത്. ഉള്ളിയുടെ ലീഫിന് വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ റാൻഡമായിട്ട് കുറച്ചെടുത്ത് തന്നെ. അപ്പൊ ചിലതൊന്നും നല്ലില്ല, ഇത് കണ്ടില്ലേ, ചിലതൊക്കെ മുളയ്ക്കാനുള്ള വേണ്ടിയായിരിക്കും. അപ്പൊ ഞാനിത് നടുകയാണ്. ആ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നടുന്നത്. ഇത് ഇപ്പൊ മല്ലിയില കണ്ടില്ലേ ഫുള്ളായിട്ട് മൂടി, പക്ഷെ ഇത് ഞാൻ അധികം മൂടുന്നില്ല. ഇത്രണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ, കുറച്ച് കൂടുതൽ കൂടുതൽ, അതായത് അകലം കറക്റ്റായിട്ട് വെച്ചാൽ നന്നായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ അങ്ങനെ നോക്കിയില്ല, കാരണം എൻ്റെ അടുത്തുള്ള വിത്തുകളൊന്നും എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് കാരണമാണ് ഈ പറയുന്ന ഇതൊക്കെ കറക്റ്റ് ഡിസ്റ്റൻസിലും മറ്റും വെക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാ മുളകിൻ്റെ മുളക് ഇതാ കൊണ്ടുവന്നിരിക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിയ മുളക് തന്നെ. ഇത് എത്രത്തോളം നല്ല ഉണ്ടെന്നൊന്നും അറിയില്ല. മുളക് ചിലപ്പം മറ്റിതിൽ നിന്ന് വ്യത്യസ്തമായി മുളക് വേഗം മുളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. വിത്തുകൾ കൂടുതൽ ഇടേണ്ട കാര്യമില്ല, കാരണം ഇതിനകത്ത് തന്നെ കുറെ മുളക് തൈ വെക്കാൻ പറ്റില്ല. മറ്റേതെല്ലാം കുറെ ഇതിനകത്ത് ഫുള്ള് കവേർഡായിട്ട് മുളക് മുളച്ചു വന്നാലും നല്ലതാണ്, കാരണം ഇത് നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ മുളക് തൈ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതിനകത്ത് ഈ ബാക്കി മുളക് ഇതിൽ ഇടുന്നില്ല. ഇത് മുളയ്ക്കും, ഇതിൽ നിന്ന് 2 തൈ കിട്ടും എന്നുള്ളതാണ്, നല്ല 2 തൈ കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇത് അത് കാരണം ഞാനിത് ഈ രീതിയിൽ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുളക് തക്കാളി വെക്കാൻ പോവാണ്. തക്കാളി ഉണ്ട്, ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് തക്കാളി കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് തക്കാളി കട്ട് ചെയ്യുന്നത്. ഇത്രേ വെക്കുന്നുള്ളൂ തക്കാളി, കാരണം തക്കാളി നമ്മളിവിടുന്ന് പറിച്ച് മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമേ കുറേ എണ്ണം വെച്ച് മുളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് 2 തൈ മാത്രമേ ഇതിൽ ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഏകദേശം കുറച്ച് തൈ കൂടുതലുണ്ട്, ഇതിൽ എന്തായാലും ഇത് മുളയ്ക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ മൂടുക,
ഇത്രയും മതി. ഏകദേശം ഇത് ഓക്കെയായി. ഇതിന് വെള്ളം കുറയാണ്, ശരിക്കും സ്പ്രേ ചെയ്യുന്ന പോലെ വേണം ചെയ്യാൻ. അതിന് സാധാരണ ഇത് ഒരു കുപ്പിക്ക് ഒരു ചെറിയ വെറിൻ്റെ പോലത്തെ കുപ്പി എടുത്തിട്ട് അതിന് ബോട്ടിലിന് ഹോൾസ് ഇട്ടാൽ മതി, ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് അതിൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അപ്പോൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് മുളച്ച് വരുന്ന ഘട്ടത്തിൽ സ്ട്രോങ് ആയിട്ട് വെള്ളം വിട, പ്രത്യേകിച്ച് മല്ലിയില കംപ്ലീറ്റ് ഇങ്ങനെ ബെൻഡായി പോകും, അതിൻ്റെ ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ കാണാനൊരു ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞ് വീണ പോലെയൊക്കെയാവും. അപ്പം അത് കാരണം സ്പ്രേയിങ് സ്റ്റൈലിന് വേണ്ടിയിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക, അതാണ് നല്ലത്. ഞാൻ ഇന്നിപ്പോൾ അത് ചെയ്തിട്ടില്ല, അത് കാരണം കയ്യിൽ ചെയ്യുക. ഞാൻ കുപ്പിയിൽ വെച്ചെന്ന് പറഞ്ഞില്ലേ കൊക്കക്കോളയുടെ, അങ്ങനെ മുളച്ച് വന്ന സമയത്ത് ഞാൻ ഈ രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് തന്നെ കയ്യിൽ ഇങ്ങനെ കുടഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി നാശമായി പോയി വലിയ, അതായത് ഇങ്ങനെ ചാഞ്ഞ് വീണ പോലെയൊക്കെയായി മുളയ്ക്കാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ 1, 2, 3, 4, 5 ബാഗ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഞാനിത് സൂര്യപ്രകാശം അധികം തട്ടാത്തതും എന്നാൽ തട്ടുന്നതുമായിട്ടുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നേരിട്ട് നല്ല സൂര്യപ്രകാശം തട്ടുകയാണെങ്കിൽ മുളയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ സൂര്യപ്രകാശം കുറവുള്ള സ്ഥലത്തേക്ക് തണലത്ത് വെച്ച് മുളപ്പിച്ചാൽ ശരിക്കുള്ള റിസൾട്ട് കിട്ടുന്നുമില്ല. എനിക്ക് അനുഭവമുണ്ട്, കാരണം ഞാൻ 3 കുപ്പിയിൽ വെച്ചിരുന്നു ഒരേ സാധനം. അപ്പം തണലത്ത് വെച്ച് മുളപ്പിച്ചത് നന്നായി വന്നില്ല. എന്നാൽ കുറച്ച് സമയം തണലുമുണ്ട്, കൂടുതൽ സമയം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് തിക്കായിട്ട് വളരും. അതുകൊണ്ട് ഷെയ്ഡ് കിട്ടുന്നതും ഷെയ്ഡ് സൂര്യപ്രകാശവും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ടെറസിൻ്റെ ഒരു കോർണറിലായിട്ട് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് ഞാൻ വെച്ചത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മല്ലിയില, മുളക്, സോറി ഇത് മുളക്, തക്കാളി, ഇത്രയാണ് വെച്ചിരിക്കുന്നത്. നോക്കാം. ആ ഞങ്ങൾ അന്ന് ഇട്ട വിത്തൊക്കെ നന്നായി അടിപൊളിയായി മുളച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഉള്ളിയൊക്കെ നല്ല സൂപ്പറായി മുളച്ചിട്ടുണ്ട്. ഒരു വളം ഒന്നും ചേർത്തില്ല, മണ്ണിൽ പോലും ഉള്ള വളമൊന്നും ചേർത്തില്ല. സ്വാഭാവികമായിട്ടുള്ള വളർച്ചയാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ആ മണ്ണിലുണ്ടായിരുന്ന ചെടികളും മുളച്ചിട്ടുണ്ട്. അതാണ് മല്ലിയില. മല്ലിയില നമുക്ക് ഒന്നുപോലെ ഒഴിയാതെ എല്ലാം ആ കടയിൽ നിന്ന് വാങ്ങിയ എല്ലാ മല്ലിയിലയും നന്നായി മുളച്ചിട്ടുണ്ട്. മുളക് തൈ, മുളക് തൈൻ്റെ ഇടയിൽ രണ്ട് തക്കാളി തൈയും മുളച്ചിട്ടുണ്ട്. മുളകെല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി, വെളുത്തുള്ളി നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ തക്കാളി കടയിൽനിന്ന് മുറിച്ചിട്ട് തക്കാളിയാണ്, ഒരു തക്കാളിയാണ് ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ടുള്ള ഈ വീഡിയോയിൽ കണ്ടേ. ഇത് നോക്ക്, എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം നല്ല കരുത്തോടെയാണ് വരുന്നത്. ഇനി ഇതിൽ ഈ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളുടെ എന്താ പറയുക, ഇതിൻ്റെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേറെ ഇവരൊക്കെ പറയുന്ന പ്രിക്കോഷൻസ് അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം വീട്ടിലേക്ക് ചെയ്യുമ്പോൾ വലിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസൊക്കെ ചെയ്യേണ്ടത്. ഇത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കീടങ്ങളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അവണക്കണ്ണയുടെ ഇത് ചേർത്തിട്ടുള്ള വെള്ളമോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും തെളിച്ചു കൊടുത്താൽ മതി. സംഭവം സൂപ്പറായിക്കോളും. ഞാൻ 300 രൂപയ്ക്കാണ് ഗ്രോ ബാഗ്സ് മേടിച്ചത്. അതിൽ 15 ഗ്രോ ബാഗ്സ് ഉണ്ടായിരുന്നു, ആമസോണിൽ ഓർഡർ ചെയ്തത്. അപ്പം സംഭവം ഞാനിതൊരു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് നന്നായി വരുമെന്ന് അറിയില്ലല്ലോ. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കാണാം, അപ്പം എങ്ങനെയാണ് ടെറസിൽ തക്കാളി കൃഷി മറ്റ് കൃഷിയൊക്കെ. എന്തായാലും പച്ചക്കറി അടിപൊളി ഇതായിട്ടാണ്, ഒരു സംഭവം ഒരു ഇതും ഇല്ലാതെ
ഒരു കെയറും ഇല്ല. ഇപ്പൊ ജൂൺ ആയതുകൊണ്ട് ടെറസിന്റെ മേലൊക്കെ ഒരു വെള്ളം നനയ്ക്കേണ്ട കാര്യമോ അങ്ങനൊന്നും ചെയ്തില്ല. സംഭവമൊക്കെ 10-22 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുളച്ച് നല്ലതായി. ഇനിയിപ്പോ അതിന്റെ കായൊക്കെ വരുമ്പോ തക്കാളിയുടെ കാര്യം മാത്രമാണ്. തക്കാളി ഞാൻ വിചാരിച്ചത് ഒരു തക്കാളി മുറിച്ചിട്ടിട്ട് ഇത്രയും തക്കാളി തൈയൊന്നും കിട്ടുന്ന ഞാൻ വിചാരിച്ചില്ല. കാരണം എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്ന് കുറച്ച് മാറ്റേണ്ടി വരും. എന്റെ അടുത്താണ് ഇനി കുറച്ച് ഗ്രോ ബാഗ്സ് ഉണ്ട്, അതിലൊക്കെ മണ്ണ് നിറച്ചിട്ട് തക്കാളി എല്ലാം നടണം. പിന്നെ വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ആ ലീഫ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അത് ഇപ്പൊ ഓക്കെ, എനിക്ക് ഒന്ന് ഇപ്പൊ തന്നെ എടുക്കാൻ പറ്റും. മല്ലിയില നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇനി ഒരു 15-20 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് മല്ലിയില സൂപ്പറാവും, അതും കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ വലിയ കെയറൊന്നും കൊടുക്കാതെ വലിയ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ നമുക്ക് വളർത്താൻ പറ്റും. സിമ്പിളാണ് കേട്ടോ, കാര്യം സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റിയിലൊക്കെ ചെറിയ കോറിഡോർസൊക്കെ ഉള്ളവർക്കോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ ഈ കൊക്കക്കോളയിൽ കൃഷി കൊക്കക്കോളയുടെ കുപ്പി കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കി. കാരണം ഇതിൻ്റെ മേലെ മെനക്കെട്ട് വെറുതെ സമയം കളഞ്ഞ് ഇതൊന്നും മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന് വിചാരിച്ചിട്ടേ. പിന്നെയാണ് ഈ ഗ്രോ ബാഗ്സ് ഒക്കെ മേടിച്ച്. യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ടോട്ടോ ഞാൻ ചെയ്ത്. എനിക്ക് വലിയ ഐഡിയ ഉള്ള ആളൊന്നുമല്ല, സാധാരണ എല്ലാ ആളുകളും ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ പല വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി. പിന്നെ എൻ്റെ അടുത്ത് എന്തൊക്കെ കിട്ടാവുന്ന അവൈലബിലിറ്റി സാധനങ്ങളുണ്ടോ അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടാലും ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഓരോരുത്തരുടെ വീഡിയോയിലും അവർ പല രീതിയിലുള്ള, ഇപ്പോൾ കൃഷിപാടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാം കൃഷി ശാസ്ത്രജ്ഞന്മാർ പറയുന്ന രീതിയിലും, അങ്ങനെ ചില കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് ചെയ്ത് പരിചയമുള്ളത്. നമ്മളെപ്പോലുള്ള വേറെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ ഐഡിയാസ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാനെന്ന് വെച്ചാൽ നമ്മളതിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, വലിയ ഇതിന് വേണ്ടി വലിയ മെനക്കെടാതെ ഗ്രോ ആവുമോ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, സിമ്പിൾ മെത്തേഡ്സ് ആണ്, വലിയ റിസ്ക്കും ഇല്ല. ഇതിൻ്റെ പുറകെ ഇങ്ങനെ നനച്ചിട്ടും ഇതാക്കിയിട്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വലിയ വിളവൊന്നും ഇല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു 10-15 ബാഗിലല്ലേ വെക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എൻ്റെ സക്സസ് ആണ്, നിങ്ങളും സക്സസ് ആവുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.